നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി മെഷീനെ കുറിച്ചാണ്, അതിന്റെ ബിസിനസ്സാണ്. തീർച്ചയായിട്ടും ഈ മെഷീൻ നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം തന്നെയായിരിക്കും. പിന്നെ എക്സിബിഷൻ ടൈപ്പുകൾ, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ആളുകൾ കൂടുന്നിടത്ത് സ്റ്റാളുകൾ ഇടുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണിത്. അതുകൂടാതെ തന്നെ ബേക്കറികൾ ഉള്ളവർക്ക് അവരുടെ ബേക്കറിയുടെ ഫ്രണ്ടിൽ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീനാണിത്. അങ്ങനെയുള്ള ചായക്കടകൾ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ജ്യൂസ് സെന്ററുകൾ, അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഫുഡ് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട ചെയ്യുന്ന എന്താ പറയുന്നത് ഫുഡ് ഡെലിവറി ഉള്ള സ്ഥലങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീനാണ്. അത്ര വലിയ എമൗണ്ട് ഇതിന് മുടക്കേണ്ടതില്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം എന്താണെന്ന് പറയാം, ഷുഗർ കെയിൻ മെഷീനാണ് വിത്ത് ചില്ലർ പ്ലാന്റ്. അതായത് എന്താ പറയുന്നത്, നമ്മളുടെ കരിമ്പിന്റെ ജ്യൂസ് അടിക്കുന്ന മെഷീനാണ് വിത്ത് ചില്ലർ പ്ലാന്റ്. അതായത് തണുപ്പിച്ചു തരും. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കരിമ്പിന്റെ ജ്യൂസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഐസ് കട്ടയിട്ടാണ് തരുന്നത്. ഈ ഐസ് കട്ട എന്ന് പറയുന്നത് ഒരു ഹൈജീനിക് അല്ലാത്ത ഒരു സാധനമാണ്. കാരണം അത് ഉണ്ടാക്കുന്ന പ്ലാന്റുകളിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് നമുക്ക് നമ്മളുടെ വയറിന് പിടിക്കത്തില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഷുഗർ കെയിൻ ജ്യൂസ് പകുതിയെ കാണത്തുള്ളൂ ഈ ഐസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അതായത് വെള്ളം കൂടുതൽ ഐസിന്റെ തന്നെ ആയിരിക്കും. അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്കത് കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒന്ന്, നമുക്ക് കൊടുത്ത കാശിനുള്ള ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടിയില്ല. രണ്ട്, അതിനകത്ത് ഈ ആവശ്യമായിട്ടുള്ള എന്താ പറയുന്നത് വൃത്തികെട്ട ഐസ് ഇട്ട ഒരു ജ്യൂസ്. അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. ഇവിടെ പ്രോപ്പറായിട്ട് ഷുഗർ കെയിൻ ജ്യൂസ് തന്നെ കൊടുക്കാം, ഹൈജീനിക് ആയിട്ട് ഓർഗാനിക് ആയിട്ട് ഉള്ളത് കൊടുക്കാം. ഒരു തരി വെള്ളം പോലും എക്സ്ട്രാ അതിനകത്ത് ചേർക്കുന്നില്ല. കാരണം ഇത് മെഷീൻ തന്നെ കൂള് ചെയ്താണ് തന്നെ. നമ്മൾ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടാക്കി ഉടനെ ഇപ്പുറത്തൂടെ നമ്മൾ ഗ്ലാസ്സിൽ എടുത്താൽ പോലും അത് കൂൾ ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഉള്ളപ്പോൾ പണം മുടക്കുന്ന ആളുകൾക്ക് സംതൃപ്തി ഉണ്ടാകുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഇത് വിറ്റാലും അതിന് വീണ്ടും വീണ്ടും നല്ല കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് ഓൾറെഡി സാധാരണഗതിയിൽ ചെയ്യുന്ന എല്ലാവരും പറയുന്ന ഇങ്ങനൊരു മെഷീനകത്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റ തവണ നമ്മളുടെ കരിമ്പ് വെച്ചു കൊടുത്താൽ മതി, അത് മൂന്നോ നാലോ റോളറാണ് ഇതിനകത്തുള്ളത്, അതിലൂടെ എല്ലാം കടന്നു പോയിട്ട് വെറും ചണ്ടിയായിട്ടാണ് പുറത്തു വരുന്നത്, പിന്നെ അത് വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ വഴിയോരങ്ങളിൽ മൂന്നും നാലും തവണ അത് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു കിലോ കരിമ്പിന് 700 ml ജ്യൂസ് കിട്ടും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത്രയും തന്നെ കിട്ടുന്നുണ്ടായിരിക്കും, അത്രയ്ക്ക് അത് ചണ്ടിയാക്കിയിട്ടാണ് പുറത്തോട്ട് വിടുന്നത്. അപ്പൊ നമുക്ക് ആ ജ്യൂസറിന്റെ ഒരു പ്രവർത്തനം ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ജ്യൂസറിന്റെ പ്രവർത്തനം കണ്ടു. ഇത്രയേ ഉള്ളൂ സിമ്പിൾ കാര്യം. നാരങ്ങ അതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാരങ്ങ ടേസ്റ്റ് കൂട്ടാൻ നല്ലൊരു സാധനമാണ്. അതുകൊണ്ടാണ് നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിന്റെ കൂടെ വേണമെങ്കിൽ പുതിന ഇല വെച്ച് കൊടുക്കാം. അങ്ങനെയുള്ള എന്താ പറയുന്നത് രസം കൂട്ടുന്ന അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഈ മെഷീൻ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എത്ര രൂപയാണ് എന്ന് അറിയാം. ഞാനിപ്പോ ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണ് ഉള്ളത്. നേരത്തെ ഷുഗർ കെയിൻ മെഷീനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് പോർട്ടബിൾ ആയിട്ടുള്ള എവിടോട്ട് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മെഷീനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ മെഷീന്റെ കൂടെയുള്ള വിത്ത് ചില്ലർ, അതായത് തണുപ്പിക്കുന്ന ഇത്, അതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയുള്ള മെഷീൻ ആണ് ഇവിടെ നോക്കുന്നത്. സാധാരണ മെഷീന് 47,200 രൂപയുണ്ട്. പിന്നെ ചില്ലർ, അതായത് ചില്ലിംഗ് പ്ലാന്റ് ഉള്ള മെഷീനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത് 80,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ആ മെഷീൻ, ചില്ലിംഗ് പ്ലാന്റ് ഉള്ള മെഷീന്. പിന്നെ 172,000 രൂപയുടെ മെഷീനുണ്ട്, 85,000 രൂപയുടെ മെഷീനുണ്ട്. അപ്പോൾ ഈ ടൈപ്പുള്ള കുറെ മെഷീനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ചില്ലർ ഉള്ള, അതായത് കൂളിംഗ് പ്ലാന്റ് ഉള്ള മെഷീനാണ് നമ്മൾ നോക്കുന്നത്. 80,000 രൂപയുടെ ഒരു മെഷീനുണ്ട്. നമുക്കതൊന്ന് നോക്കാം എന്താണെന്ന്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെമി ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ജ്യൂസ് മെഷീൻ വിത്ത് കൂളിംഗ് ആണ്. ഇതിന്റെ കൂളിംഗ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5°C. ഈ മെഷീന്റെ ഉള്ളിലുള്ള കൂളിംഗ് 1° ആയിരിക്കും. പക്ഷെ നമ്മളുടെ പ്രോഡക്റ്റ് നല്ല ചൂടോടുകൂടി ചെല്ലുകയാണ്, ആ ഒരു ജ്യൂസ് അങ്ങോട്ട് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ, അതായത് അവിടെ ജ്യൂസ് വീഴുന്നു, നമ്മൾ ഇവിടെ ഗ്ലാസ്സിൽ എടുക്കുന്നു, അപ്പോൾ 5°C അത് നമുക്ക് കിട്ടുന്നത്. എന്നാലും നല്ല ചില്ലിംഗ് ചില്ല് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് സെമി ഓട്ടോമാറ്റിക് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. അതായത് ഇതിന്റെ റോളറുകൾക്കും ഇതിന്റെ ബോഡിയും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 വർഷത്തെ വാറണ്ടി, 1 വർഷത്തെ വാറണ്ടി, അത് കമ്പനി ടു കമ്പനി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോണം. പിന്നെ വരുന്നത് 550 kg വരെ പെർ അവറിൽ എടുക്കാം എന്നാണ് ഇവർ പറയുന്നത്. അതായത് 550 kg കരിമ്പ് നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാം. വളരെ ഫാസ്റ്റ് ആണ് ഇതിന്റെ പരിപാടി, നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു കഴിഞ്ഞു. പിന്നെ മെഷീന്റെ വെയിറ്റ് 80 kg ആണ്, ട്രോളിയോടുകൂടിയാണ് വരുന്നത്. പ്ലസ് ഇതിനകത്ത് ഇൻബിൽറ്റ് വേസ്റ്റേജ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ ഇടുന്നതിന്റെ ചണ്ടി നേരെ താഴെ അതിനൊരു ക്യാബിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തൊരു ബോക്സ് കാണും, അതിനകത്തോട്ടാണ് വീഴുന്നത്. പല മെഷീനിലും പല രീതിയിലാണെന്ന് മാത്രം, അത് നമുക്ക് എടുത്തു കളയാവുന്നതാണ്. ഇതെല്ലാം സിംഗിൾ ഫേസ് മെഷീൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് എക്സിബിഷൻ ഒക്കെ പോകുന്ന ആളുകളാണെങ്കിൽ വളരെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ജ്യൂസ് കൊടുക്കാൻ പറ്റും. ഇനി ഇതും ഇതിന്റെ പോലത്തെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള എല്ലാം ആമസോണിലും കിട്ടുന്നുണ്ട്. ഇത് ആമസോണാണ്. ഇവിടെ സാധാരണഗതിയിൽ ഇതിൽ ചില്ലിംഗ് ഇല്ല. വരുന്നത് 49,999 രൂപയ്ക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ടൈപ്പിലുള്ള വേറെ മെഷീൻ ഉണ്ട്. പിന്നെ ഇത് ചില്ലിങ്ങും എല്ലാം കൂടെയുള്ള മെഷീൻ 169,999 രൂപയ്ക്ക് വരുന്നുണ്ട്. ഈ ടൈപ്പിലൊക്കെ ഉള്ളത് ആമസോണിലും കിട്ടുന്നതാണ്. ഹോം യൂസിന് പറ്റിയതും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോയും കണ്ടു, മെഷീനും കണ്ടു. ഇതാണ് കാര്യം. ഇത് ആർക്ക് വേണമെങ്കിലും കൊണ്ട് നടക്കാം. അതായത് ഇത് ട്രോളിയുണ്ട്, ട്രോളി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തള്ളിക്കൊണ്ട് നടക്കാവുന്നതാണ്. വലിയ വലിയ എക്സിബിഷൻസ് വരുമ്പോൾ നമുക്കിവിടെ എക്സിബിഷൻസിന് യാതൊരു കുറവുമില്ല. ഇപ്പൊ കൊറോണ കാലം ആയതുകൊണ്ട് അല്പം കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഉത്സവ പറമ്പ് അങ്ങനെ എന്ത് വന്നാലും അവിടെ നമുക്ക് ഈ മെഷീൻ കൊണ്ടുവെക്കാം. 80 kg വെയിറ്റേ ഉള്ളൂ. പിന്നെ സിംഗിൾ ഫേസ് കറണ്ട് മാത്രം മതി ഇതിന്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ഫെസിലിറ്റി അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഫോസ്കോസിന്റെ ലൈസൻസ് അത്യാവശ്യമാണ്. അതായത് നമ്മൾ ഓൾറെഡി ബേക്കറിയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ലൈസൻസ് കാണും. ഇനി അതെല്ലാം നമ്മൾ കൊണ്ട് നടന്ന് വിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ഫോസ്കോസിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. അപ്പോൾ ഇതാണ് മെഷീൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. കൂടാതെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്താം. ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.